അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ ഇപ്പോൾ തന്നെ ചില കുറേ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം നമുക്ക് തോന്നാം, പക്ഷെ അപ്പോൾ ഉത്തരം പറഞ്ഞു തരാൻ നമുക്ക് ആളുണ്ടായിക്കോളന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്കൂൾ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കഴിയുമ്പോഴോ നിങ്ങളുടെ മാതാപിതാക്കളോ നിങ്ങളുടെ അധ്യാപകന്മാരോ അവരോട് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുടെ മറുപടികളാണ് നമ്മൾ ഈ സമ്മേളനത്തിൽ പറയുന്നത്. അതിൽ ചില ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയാണ്. നിങ്ങൾക്കൊരു പക്ഷേ അത് ആദ്യത്തെ അനുഭവമായിരിക്കും ചില ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒന്നാമത്തൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പരിചയമുള്ള എനിക്ക് ഏറ്റവും എൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ഇനി നിങ്ങളുടെയെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ ആ ചോദ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ചോദ്യം അവൻ ചോദിച്ചത്, നിങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലല്ല അവൻ ആ ചോദ്യം ചോദിച്ചത്. അവന് പെട്ടെന്നൊരു ചെറിയ തലവേദന വന്നു. തലവേദന വന്നു, ഒരു പീഡിയാട്രിഷ്യനെ ഒരു കാണിച്ചു. കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇത് സദാ ഒരു തലവേദനയല്ല, നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. നല്ലൊരു ഡോക്ടറെ കാണിച്ചു, സ്കാൻ ചെയ്തു. അപ്പോൾ തലച്ചോറിൽ പഴുപ്പ് വന്നതാണ്, ട്യൂമർ വന്നതാണ്, ക്യാൻസർ വന്നതാണ്. അപ്പോൾ ക്യാൻസർ വന്നു, പല ചികിത്സകളും നടത്തിയെങ്കിലും സുഖമാകില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർമാർ പറയുന്നത് ഇവനും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അസുഖമായി വീട്ടിൽ കിടക്കുന്ന ഒരു സമയത്ത് അവൻ്റെ പിതാവ് നല്ലൊരു വിവരമുള്ള പണ്ഡിതനാണ്, ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ്. അപ്പോൾ അവൻ വാപ്പങ്ങനെ തൊട്ടടുത്ത് സ്നേഹത്തോടു കൂടി ഇരുന്നപ്പോൾ വാപ്പനോട് അവനൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം എന്തായിരുന്നു ചോദിച്ചാൽ, വാപ്പ, ഈ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവനത് ചോദിക്കാൻ കാരണം അവൻ മരിക്കുമെന്ന് അവൻ അറിയാം. അപ്പോൾ മരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നാണ് അവൻ അറിയേണ്ടത്. പക്ഷെ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ആ ചോദ്യം ചോദിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ചോദിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾ ചോദിച്ചാൽ മറുപടി പറയാൻ ആളുണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഉമ്മനോട് ചോദിച്ചാൽ ഉമ്മക്ക് ചിലപ്പോൾ പറഞ്ഞു തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചാൽ സുഹൃത്തിന് പറഞ്ഞു തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവർക്കൊന്നും പറഞ്ഞു തരാൻ പറ്റാത്ത ചിലതാണ് നിങ്ങൾക്ക് ഇവിടെ വെച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവൻ്റെ പിതാവ് ഒരു പണ്ഡിതനായതുകൊണ്ട് അയാൾക്ക് ചിലതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഞാൻ അല്പം വ്യക്തമായി നിങ്ങൾക്ക് ആ മറുപടി പറഞ്ഞു തരാൻ ആഗ്രഹിക്കും. സത്യത്തിൽ നമുക്ക് ചിന്തിച്ചാൽ വേദന തോന്നുന്ന ഒന്നാണ് മരണമെന്ന് പറഞ്ഞാൽ. ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കുട്ടി മരിച്ചപ്പോൾ മറവ് ചെയ്ത് വന്നതിന് ശേഷം അന്നു രാത്രി ഭയങ്കരമായി മഴ പെയ്തു. മഴ പെയ്തപ്പോൾ അവൻ്റെ ഉമ്മ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്മശാനം, പള്ളിപ്പറമ്പ്. അവൻ്റെ ഉമ്മ അവൻ സാധാരണ സ്കൂളിലേക്ക് കൊണ്ടുപോകാറുള്ള ഒരു കുട മെല്ലെ കയ്യിലെടുത്ത് കൊണ്ടുപോയിട്ട് ആ കബറിൻ്റെ മുകളിൽ ഇങ്ങനെ നാട്ടിവെച്ചു, അതിലേക്ക് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഉമ്മയുടെ മനസ്സിലുള്ള മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് പോലെ തന്നെയുള്ള ജീവിതമാണ് മരണത്തിന് ശേഷം എന്ന് ആ സ്ത്രീ വിചാരിക്കുന്നു. ഇവിടെ ജീവിക്കുന്നത് പോലുള്ളൊരു ജീവിതമാണ് മരണമെങ്കിൽ അപകടത്തിൽ മരിച്ച ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമ്മൾ സമ്മതിക്കും. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ തല പൊളിക്കും, ശരീരമാകെ പൊളിക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേദനിക്കുന്ന പോലെ മരിച്ച ഒരാൾക്ക് വേദനിക്കുമെങ്കിൽ ഒരാളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നമ്മൾ അനുവദിക്കും. നമ്മുടെ വാപ്പ മരിച്ചാൽ, മകൻ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അനസ്തേഷ്യ കൊടുക്കും. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒന്നും കൊടുക്കുന്നില്ലല്ലോ, നേരെ എന്ത് ചെയ്യുകയാണ്, ശരീരഭാഗങ്ങൾ കീറിപ്പൊളിച്ച് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ പോലെയല്ല എന്നറിയാം. പക്ഷെ ചില ആളുകളുടെ മനസ്സിൽ മരണം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇപ്പോഴും ചില തെറ്റിദ്ധാരണകളുണ്ട്. എൻ്റെ അയൽപക്കത്തൊരു മരണം നടന്നപ്പോൾ, എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു മരണം നടന്നപ്പോൾ, അവിടെ ഒരു വയസ്സായ ഒരു സ്ത്രീയാണ് മരിച്ചത്. അവർ കുറേ കാലം അസുഖമായി കിടന്ന് അവിടെ കാലുകൾ വളഞ്ഞു പോയി, കയ്യുകൾ വളഞ്ഞു പോയി, കിടന്ന് ശരീരമൊക്കെ വളഞ്ഞു. അപ്പം മരണം കഴിഞ്ഞ ഉടനെ എന്ത് ചോദിച്ചാൽ ആ സ്ത്രീയുടെ പെൺമക്കളും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്തു, ഈ കാലും കൈയൊക്കെ
ചൂട് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉഴിഞ്ഞ് നിവർത്തണം. അപ്പോൾ നിവർത്തണ സമയത്ത് ആ പ്രദേശത്തുള്ള പള്ളിയിലുള്ള ഒരു ഉസ്താദ് വന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? ഇതുവരെ കഠിനമായ വേദന സഹിച്ച ഈ സ്ത്രീയെ ഇനിയും നിങ്ങൾ വേദനിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരൊക്കെ അത്ഭുതപ്പെട്ട് സ്തംഭിച്ചു നിന്നു. കാരണം ഒരു വിവരമുള്ളൊരു പണ്ഡിതനായ ആൾ ചോദിക്കുകയാണ്, നിങ്ങളിതിങ്ങനെ തടവി നിർത്തുമ്പോൾ ഈ സ്ത്രീക്ക് വേദനിക്കുമെന്നാണ് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഒരു അല്പം ദീനിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ പോലും അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ സത്യത്തിൽ മരണം എന്താണെന്ന് പോലും ആളുകൾക്ക് അറിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണം എന്താണെന്ന് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞതുണ്ട്. ഈ ഉദാഹരണം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ആ ഉദാഹരണത്തിലുണ്ട്. എന്താണ് ആ ഉദാഹരണം? മരണം എന്ന് പറഞ്ഞാൽ വല്ലാഹു യതവഫല്ലം ഫുസഹീന മൗതിഹ വല്ലതേലം തമുത്വി മനാമിഹ വല്ലാഹു യതവഫൽ അംഫുസഹീന മൗതിഹ. മരിക്കുന്ന മനുഷ്യന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ അള്ളാഹു എടുത്തുകൊണ്ടുപോകും, മരിക്കാത്തവന്റെ ആത്മാവിനെയും അള്ളാഹു എടുക്കും. മരിക്കാത്തവന്റെ ആത്മാവിനെയും അള്ളാഹു പിടികൂടും. എപ്പോൾ? ഫി മനാമിക, ഉറക്കത്തിൽ. അപ്പോൾ ഉറക്കം സമം മരണം. എന്തെല്ലാം ചോദ്യങ്ങൾക്ക് ഇതിൽ ഉത്തരമുണ്ടെന്ന് അറിയാം നിങ്ങൾ? ഞാൻ കഴിഞ്ഞൊരു ദിവസം എൻ്റെ മോളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ക്ലിനിക്കിൽ നിൽക്കുമ്പോൾ അല്പം പ്രായമായ ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അതാണ് അടുത്ത ചോദ്യം. എന്താണ് അയാൾ ചോദിച്ച ചോദ്യം എന്നറിയോ? ഞാൻ നിങ്ങളെ പ്രസംഗം കേൾക്കാറുണ്ട്, പ്രഭാഷണങ്ങൾ കേൾക്കാറുണ്ട്, ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ തീരാത്ത ഒരു സംശയമുണ്ട്. അപ്പോൾ എന്താ സംശയം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മരിച്ച് മനുഷ്യനെ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 10 or 60 ദിവസം കഴിയുമ്പോഴേക്കും ആ മനുഷ്യൻ മണ്ണോട് ചേരും. പുഴുക്കൾ അരിച്ച് മാംസമൊക്കെ തിന്ന് മണ്ണ് വെറും മണ്ണായി തീരും. നമ്മളും കണ്ടതാണ്, എവിടെയെങ്കിലും ഒരു ചത്ത എലി എവിടെയെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആ ചത്ത എലി കിടന്ന സ്ഥലത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് അസ്ഥി കൂടുണ്ടാവും, അത് കഴിഞ്ഞാൽ കുറച്ച് മണ്ണ് മാത്രമേ ഉണ്ടാവും, മണ്ണാവും, പൂർണ്ണമായിട്ട് മണ്ണാവും, പൂർണ്ണമായും മണ്ണാവും. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ഈ കബറിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ശിക്ഷിക്കുക? അവിടെ എങ്ങനെ മലക്ക് വരിക? അവിടെ എങ്ങനെയാണ് നമ്മളെ മർദ്ദിക്കുക? എങ്ങനെ ചോദ്യം ചെയ്യുക? ഇത് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ബാക്കിയൊന്നും നിങ്ങൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തോട് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ഈ ഖുർആനിലെ വചനം പറഞ്ഞു, ഉറക്ക് സമം മരണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ രാവിലെ നിങ്ങൾ ഉറക്കമുണർന്ന് രാവിലെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫോൺ വന്നു. എന്താണ് ആ ഫോണിലുള്ളത്? നിങ്ങളുടെ കല്യാണം കഴിച്ച് പോയ നിങ്ങളുടെ ഒരു മകളുടെ ഫോണാണ്. അപ്പോൾ ഫോൺ എടുത്തു നോക്കുമ്പോൾ ഫോണിൽ ചോദിക്കച്ചു എന്ന് ചോദ്യം, ഭർത്താവ് ഗൾഫിലാണ്, അതുകൊണ്ട് ഞാനും കുട്ടികളും മാത്രമല്ലേ ഉപ്പ ഇവിടെ ഉള്ളൂ. ഞങ്ങളുടെ മുറ്റത്ത് വീടിൻ്റെ ഏറ്റവും സൈഡ് ഭാഗത്തായി ഒരു 10 തലയുള്ള ഒരു പാമ്പിനെ കണ്ടു. ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്തു പറയും? ഞാനായിട്ട് ചോദിക്കണേ, നിങ്ങളെന്തു പറയും? അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ 10 തലയുള്ള പാമ്പ് ഒരിക്കലും ഉണ്ടാവില്ല, 10 തലയുള്ള പാമ്പ് ഒരിക്കലും ഉണ്ടാവില്ല. അത് നീ അസത്യമാണ് പറയണത്, അത് നീ പറയുന്നത് ശരിയല്ല. നീ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്ക്, ദൂരെ നിന്ന് മാറി നോക്ക്, 10 തലയുള്ള സർപ്പം ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്തല്ലേ നിങ്ങൾ പറയൂ? എന്നാൽ നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങി ഉറക്കം നന്നായി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടു. എന്ത്? 10 തലയുള്ള ഒരു മൂർഖൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിങ്ങൾ സ്വപ്നം കണ്ടു. അപ്പോൾ നിങ്ങളെന്താ പറയുക? ഏ, 10 തലയുള്ള മൂർഖൻ ഉണ്ടാവില്ല എന്ന് പറയോ? പറയോ? നിങ്ങളത് വിശ്വസിക്കും, നിങ്ങൾ പേടിക്കും, ചിലപ്പോൾ നിലവിളിക്കും, ചിലപ്പോൾ ഞെട്ടി ഉണരും, ചിലപ്പോൾ ഓടും. അതെന്തുകൊണ്ടാ? രാവിലെ ഫോൺ വന്നപ്പോൾ ഉണർന്നിരുന്നപ്പോൾ 10 തലയുള്ള മൂർഖൻ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ നിങ്ങളെങ്ങനെയാണ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചത്? അപ്പോൾ വീണ്ടും അദ്ദേഹം എന്നോട് ചോദിച്ചു, കബറിൽ ശിക്ഷയുണ്ടെങ്കിൽ ശിക്ഷിക്കാൻ ശരീരമില്ലല്ലോ, ശരീരം ദ്രവിച്ചു പോയില്ലേ? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഇന്നു രാത്രി മറ്റൊരു സ്വപ്നം കാണുകയാണ്, നിങ്ങൾ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പോകണം, ഉറക്കത്തിലെ കാണുന്നത്. അപ്പോൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ പാസ്പോർട്ടും പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു? എയർപോർട്ടിൻ്റെ ക്യൂവിൽ നിൽക്കുന്നു. ആ നിൽക്കുന്നത് ആരാണ്? ആ നിൽക്കുന്ന വ്യക്തി ആരാണ്? നിങ്ങളല്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഉറങ്ങല്ലേ? നിങ്ങളല്ലല്ലോ. വിമാനത്തിൽ ഒരു സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരിക്കുന്നു, അതാരാ? നിങ്ങളുടെ ഈ ശരീരമാണോ അവിടെ ഇരിക്കുന്നത്? അല്ലല്ലോ. കഅബക്ക് ചുറ്റും ഒരാൾ നടക്കുന്നു തവാഫ് ചെയ്യാൻ, അതാരാ? നിങ്ങളാണ്. നിങ്ങളല്ലല്ലോ. അപ്പോൾ ആ ശരീരം ഏതാണ്? ആ ശരീരം ഏതാണ്? അപ്പോൾ നമ്മൾ മരിക്കുക എന്ന് പറഞ്ഞാൽ
നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മെല്ലെ മരണത്തിലേക്ക് പോകും, ഒരു മലക്ക് വരുമെന്നാണ്. എന്നിട്ട് നമ്മളെങ്ങനെ കാണുന്ന ദൂരത്ത് വന്നിരിക്കും, അപ്പം നമ്മൾ ആ മലക്കിനെ എങ്ങനെ കാണും? പിന്നെ മെല്ലെ അടുത്തേക്ക് വരും, നമ്മുടെ ആത്മാവിനെ ചോദിക്കും. നല്ല മനുഷ്യനാണെങ്കിൽ ഒരു കൂജയിൽ നിന്നും വെള്ളം ഒഴിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് സുഖമായി മലക്കിൻ്റെ കൈകളിലേക്ക് പോകും. മലക്ക് നമ്മയും കൊണ്ട് പോകും, ആത്മാവിനെയും കൊണ്ട് പോകും. പോയിട്ട് ആകാശത്തിൻ്റെ മുഴുവൻ കവാടങ്ങളും കടന്ന് വീണ്ടും തിരിച്ച് ആ ആത്മാവിനെ തിരിച്ചെത്തിക്കും. എന്നാൽ ചീത്ത മനുഷ്യനാണെങ്കിലോ, ചീത്ത മനുഷ്യനാണെങ്കിൽ ഒരു നനഞ്ഞ പഞ്ഞിക്കെട്ടിൽ നിന്നും അത് ഒരു കുളത്തുകൊണ്ട് വലിച്ചെടുക്കുന്ന പോലെ വളരെ പ്രയാസപ്പെട്ടാണ് ആ ആത്മാവിനെ, മലക്കുകൾ വിട്ടുകൊടുക്കാത്ത ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം ആ അനുഭവം നമുക്കുണ്ടാവും, നമ്മൾ ശരിക്കുണ്ടാവും. അപ്പം ഇങ്ങനെ മരിച്ച ആളുകൾ ഇങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ കിടക്കും. എന്താ കണ്ണ് തുറന്ന് കിടക്കാൻ കാരണം? അയാളുടെ ആത്മാവ് പോയപ്പോൾ അയാൾ ആ കണ്ണുകൾ ആത്മാവിനെ പിന്തുടർന്നു. പക്ഷേ ആത്മാവ് പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് കണ്ണടക്കാൻ കഴിയുന്നില്ല, ജീവൻ പോയി കഴിഞ്ഞു. ജീവൻ പോയാൽ പിന്നെ വല്ലതും ചെയ്യാൻ പറ്റൂ? പോകുന്നത് നോക്കാൻ അയാൾക്ക് സാധിച്ചു, അതുകൊണ്ട് കണ്ണ് തുറന്നു. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ അയാൾക്ക് കണ്ണടക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കണ്ണുകൾ എന്ത് ചെയ്തു? തുറന്ന് തന്നെ കടന്നു എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെന്തറിയോ, കബറിലൊരു ശിക്ഷ നമ്മളുണ്ടാവും. ഉറക്കത്തിൽ എങ്ങനെ നമ്മൾ കാണുന്നുവോ അതേപോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം ശിക്ഷയും രക്ഷയും അനുഭവിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ നല്ല മനുഷ്യനാണെങ്കിൽ അവനോട് ഉറങ്ങാൻ പറയും. എന്തൊരു സുഖസുന്ദരമായ ഉറക്കമായിരിക്കും ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് ലോകം അവസാനിച്ച് മനുഷ്യരെല്ലാവരും പുനർജനിക്കുന്ന സമയത്ത് വൈദൻ നുഫൂസു സുബ്ബിജത്, വീണ്ടും നമ്മുടെ ശരീരത്തെ അള്ളാഹു മണ്ണിൽ നിന്നും പുനർനിർമ്മിക്കും. ഒരു പ്രയാസമില്ല നമുക്ക് വിശ്വസിക്കാൻ. എന്തറിയോ, ഇപ്പോൾ ഒരു 100 കൊല്ലം മുമ്പ് നമ്മളൊക്കെ എവിടെയായിരുന്നു ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ മണ്ണിലായിരുന്നു. ഈ മണ്ണിൻ്റെ സത്തയിൽ നിന്ന് മാതാപിതാക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബീജാണുവായി രൂപപ്പെട്ട് മാതാവിൻ്റെ ഗർഭപാത്രത്തോടെ പുറത്തു വന്നു. ഇനി സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഇത് ഒരു പക്ഷേ 2017 ഇനി ഒരു ലോകം ദീർഘം കിട്ടുകയാണെങ്കിൽ ഒരു 3017 ആകുന്ന ഒരു സമയത്ത് ഈ ഭൂമിയും ആളുകളും നിലനിൽക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും എവിടെയായിരിക്കും? നമ്മൾ ഉണ്ടാവില്ല, നമ്മൾ മണ്ണ്, പൂർണ്ണമായും മണ്ണ്. ഇപ്പം എൻ്റെ അടുത്തുള്ള പള്ളിയിൽ എന്ത് ചോദിച്ചാൽ, ഒരാൾ മരിച്ചപ്പോൾ അയാൾ പിന്നെ ബന്ധുക്കളോട് ഒരു വസീയത്ത് പറഞ്ഞു, ഒരു ആഗ്രഹം പറഞ്ഞു. അതായത് എന്നെ മറവ് ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മയുടെ കബറിൽ എന്നെ മറവ് ചെയ്യണം. അപ്പം അയാൾ മരിച്ചപ്പോൾ എന്ത് ചോദിച്ചാൽ, ആ ഉമ്മയുടെ കബറ് അവരെന്ത് ചെയ്തു? കുറേ വർഷങ്ങളായിട്ട് മരിച്ചു പോയ സ്ത്രീയാണ്, ആ കബറ് തുറന്ന് നോക്കുമ്പോൾ അതിലൊന്നുമില്ല. ആ അതിലാണ് അയാളെ മറവ് ചെയ്തത് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. മണ്ണിൽ നിന്ന് വന്നു, മനുഷ്യൻ മണ്ണായി. ആ മണ്ണിൽ എവിടെ നമ്മുടെ ശരീരത്തിൻ്റെ അംശങ്ങൾ, മണ്ണിൻ്റെ ഏതു ഘടകങ്ങൾ കിടക്കുന്നു എന്ന് കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ലോകം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മണ്ണിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും പൂർണ്ണമായും മണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനായി പുനർജനിപ്പിക്കും, രണ്ടാമത് പുനരുദ്ധരിക്കപ്പെടും. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ. മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, ഇനി നിങ്ങൾ മണ്ണായി തീരും, മണ്ണിൽ നിന്ന് വീണ്ടും നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. ഇനി അത് കഴിഞ്ഞാലുള്ള എല്ലാ ചോദ്യത്തിനും നമുക്ക് ഉത്തരമുണ്ട്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ ഗർഭത്തിൽ കിടക്കുന്ന, വയറ്റിൽ കിടക്കുന്ന ഒരു കുട്ടി, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ജ്യേഷ്ഠത്തിയോ ഉമ്മയോ ആരെങ്കിലുമൊക്കെ ഗർഭിണികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ കാണും, ഒരു 8 മാസം, ഒരു 7 മാസം, 8 മാസം ഒക്കെ ആകുമ്പോഴേക്കിന് നിറങ്ങളിൽ ഈ കുട്ടി വയറ്റിൽ, നമ്മൾ തൊട്ടിയിൽ കുട്ടി കിടക്കണ പോലെ വയറ്റിൽ കിടന്ന് ആ കുട്ടി ചലിക്കാൻ തുടങ്ങും. ഗർഭപാത്രത്തിലൊരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് ഇങ്ങനെ കാണുമ്പോൾ ശരിക്കത് ഇളകുന്നത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ശരിക്ക് ആ കുട്ടിയുടെ ശ്വാസകോശം ഞാൻ പറഞ്ഞ പോലെ കാറ്റൊഴിഞ്ഞു പോയ ഒരു ബലൂണ് പോലെ കിടക്കുകയാണ്. ഈ ബലൂൺ പിന്നെ ബ്ലാഡർ എന്താണ് അറിയുക, പിന്നെ അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ കുട്ടി ജനിച്ച് 1-ാമത്തെ കരച്ചിൽ കരയിനോട് കൂടെ എന്ത് ചെയ്യുന്ന നിങ്ങൾ ശ്വാസകോശം പ്രവർത്തനം ആരംഭിക്കും. നിങ്ങൾ അത്ഭുതം ആലോചിക്കും, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഈ ഒട്ടിക്കിടന്നിരുന്ന ഈ ശ്വാസകോശം ജനിച്ച ഉടനെ അത് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മരിക്കുന്ന അന്ന് മാത്രമേ അത് വീണ്ടും പഴയതുപോലെ ആവൂ. അതുവരെ അപ്പം ഇങ്ങോട്ട് ശരിയായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ആ സമയത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയ ശ്വാസകോശം മരിക്കുന്നത് വരെ അങ്ങനെ നിൽക്കും. ഞാൻ ഈ ഉദാഹരണം പറഞ്ഞ എന്തിനാണെന്ന് വിചാരിച്ചാൽ, ഗർഭപാത്രത്തിൽ ഒരു കുട്ടി
ചലിക്കുന്നതും അവിടെ ജീവനോടെ നിലനിൽക്കുന്നതും ഒന്നും ശ്വാസകോശത്തിലൂടെ ഓക്സിജൻ എടുത്തിട്ടല്ല, അത് ആ മാതാവിൻ്റെ രക്തത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനാണ്, ആ കുട്ടി കിട്ടുന്ന ഓക്സിജൻ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരിട്ട് ശ്വാസകോശം വഴി ഓക്സിജൻ സ്വീകരിക്കുന്നു. മാതാവിൻ്റെ ഗർഭപാത്രത്തിലാകുമ്പോഴോ അല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് സിസ്റ്റം മാറണം, സംവിധാനം മാറണം. ഇപ്പം നമ്മൾ മരിച്ചാൽ ഖബറിലുള്ള സംവിധാനം വേറെയാണ്, നമ്മൾ ഈ വിചാരിക്കുന്ന സംവിധാനമല്ല. ഇനി അത് കഴിഞ്ഞ് നാളെ പരലോകത്ത് വരുമ്പോൾ അവിടെ വേറെ സംവിധാനമാണ്. സ്വർഗം നരകം എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെയുള്ള സങ്കല്പങ്ങളേ അല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വാട്സപ്പിലൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ എന്നും ഇന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോകാത്തൊരു വീഡിയോ. അതായത് വിശാലമായൊരു സ്ഥലം, വിശാലമായൊരു താഴ്വര, ഒരു 10 ഏക്കറോ എത്ര എത്ര വിശാലമായി കിടക്കുന്നൊരു പ്ലാൻ. അവിടെ എന്താ നിങ്ങൾ ഈ അഗ്നിപർവ്വതം പൊട്ടിയിട്ടുള്ള ലാവ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്, ഒഴുകി ഇങ്ങനെ വരും. നിങ്ങൾ പലപ്പോഴും ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും, കടലിലേക്കൊക്കെ ഒഴുകി വന്ന് വീഴുന്നതും ഒന്നിച്ച് പുകപടലങ്ങളോടുകൂടി ആ വെള്ളത്തേക്ക് ഈ ലാവ പതിക്കുമ്പോണ്ടാകുന്ന അവസ്ഥകളും തിളച്ചു മറിയുന്ന വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒഴുകി വരുന്നത് ഇങ്ങനെ കണ്ടാൽ എന്താ നിങ്ങൾ, ശരിക്ക് തീൻ്റെ ഒരു ഒരു ദ്രവം, ഉരുകിയ ദ്രാവകം ഒലിച്ചു വരുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. അത് കുറഞ്ഞ സ്ഥലത്തല്ല, വിശാലമായ സ്ഥലത്ത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ നരകമൊക്കെ എന്ന് പറഞ്ഞാൽ അതിവിശാലമായൊരു ലോകമാണ്. ഈ നരകത്തിൽ കിടക്കുന്ന ഒരു വ്യക്തി തന്നെ നബി സ്ലാസ്മ പറഞ്ഞിരുന്നത് നമ്മൾ ഈ കാണുന്നൊരു മനുഷ്യൻ്റെ വലുപ്പമല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്ര ദൂരമുണ്ടോ അത്ര സ്പേസ് വേണമെന്നാണ് ഒരു നരകക്കാരന് ഒന്ന് ഇരിക്കാൻ. അപ്പോൾ എത്രയോ സൈസ് നമ്മുടെ ഈ മനുഷ്യൻ്റെ എത്രയോ ഇരട്ടി, പർവ്വത സമാനമായ വലുപ്പമാണ്. കാരണം അങ്ങനത്തെ ഒരാൾക്കല്ലാതെ ആ നരകത്തിൽ കിടക്കാൻ പറ്റൂല. ഇവിടുത്തെ തീയിൻ്റെ എത്രയോ ഇരട്ടി ശക്തിമത്തായ ഒരു തീയിൽ ഈ ഭൂമിയിൽ ജീവിച്ചൊരു മനുഷ്യനിട്ടാൽ എന്ത് ചെയ്യും, ഒരു നിമിഷം പോലും അയാളിൽ കടക്കൂല. അതുകൊണ്ട് മനുഷ്യൻ്റെ തൊലിയുടെ കട്ടി എത്രയോ കിലോമീറ്റർ കണക്കിന് വലുപ്പമുള്ള തൊലികളാണ് കൊടുക്കുക, അങ്ങനെ നരകത്തിലിട. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സംവിധാനമേ അല്ല അവിടെ, അതാണ് നരകത്തിൽ ഓരോ സംഗതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ശരിക്കെന്താന്ന് വിചാരിച്ചാൽ നല്ല പിന്നെ ഉരുകിയ ലോകമുരുകിയ പാനീയങ്ങളാണ് കുടിക്കാൻ കൊടുക്കുക. അതെങ്ങനെ കുടിക്കുക, ലോകമുരുകിയ പാനീയം. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ തൊണ്ട, സംവിധാനം എല്ലാം മാറുന്നവണ്, പൂർണ്ണമായ മാറ്റം. പിന്നെ അതൊന്നും നമുക്ക് വിശ്വസിക്കാനൊരു പ്രയാസമില്ല. എന്താ അറിയോ, ഇപ്പോൾ സൂര്യൻ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ചൂട് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ബാക്കിലൊക്കെ ചില കുട്ടികൾ എന്താണ് കയ്യിലുള്ള നമ്മുടെ ഈ ഒരു റൈറ്റിംഗ് പാഡ് ഉപയോഗിച്ചുകൊണ്ട് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടുത്തെ സൂര്യനാണ്, ആ സൂര്യനെ മറക്കാൻ മേലെ നമുക്ക് റൂഫുണ്ട്, അതിന് താഴെ ഫാൻ തിരിയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടും ചൂട് സഹിക്കാഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലുള്ള ഒരു പാഡ് കൊണ്ട് നമ്മൾ അറിയാതെ വീശിപ്പോകുന്നത്. അപ്പോൾ ആലോചിച്ചു, നിങ്ങൾ അത്രയും ചൂട് നൽകുന്ന ഒരു സൂര്യൻ, ആ സൂര്യൻ്റെ വലുപ്പം അത്ര, നിങ്ങൾ ഈ ഭൂമിയുടെ ലക്ഷക്കണക്കിന് ഇരട്ടി വലുപ്പമാണ്. ആ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കണം, കെട്ടുപോകുന്നില്ല, യുഗാന്തരങ്ങളോളം അത് കത്തി നിൽക്കണം. നിങ്ങൾ അല്പം ബുദ്ധിയുള്ളവരെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ആ സൂര്യൻ കുറച്ചുകൂടെ മുകളിലേക്ക് ഉയർന്നു പോയാൽ ഭൂമിയിൽ എന്നും ഇരുട്ടായിരിക്കും, കുറച്ചുകൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നാലോ ഇവിടെ ഒരു ജീവനും ഉണ്ടാവുകയുമില്ല. ആ സൂര്യനെ സൃഷ്ടിച്ചവനെ ഒരു നരകം പ്രയാസമേ അല്ല. ആ നരകം എന്തായാലും സംഭവിക്കുക തന്നെ ചെയ്യും. തെറ്റുകൾ ചെയ്യുന്നവരും വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതിന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകൾ ആ നരകത്തിൽ പോകും. ആ നരകത്തെ വിശദീകരിക്കാനാണ് ആയിരക്കണക്കിന് ആയത്തുകൾ. മുള്ളിൻ്റെ പഴങ്ങളാണ് കൊടുക്കുക, അവിടുന്ന് കുടിക്കുന്ന പാനീയം കുടിച്ചാൽ അവിടെ ആമാശയങ്ങൾ ഛേദിക്കപ്പെടും, ആമാശയങ്ങൾ പിളർന്നു പോകും. നരകത്തിൽ അവർ കരിഞ്ഞമരുമ്പോൾ വീണ്ടും പുതിയ തൊലി നൽകും, എന്നിട്ട് വീണ്ടും അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കും. അവർ നരകത്തിൽ അവർ നിലവിളിച്ചുകൊണ്ടിരിക്കും, അവർ ആർത്താട്ടഹസ് നാശമേ എന്ന് ഗർജിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. നരകം സംസാരിക്കും, നരകത്തോട് ചോദിക്കും, നിനക്ക് ഇനിയും നരകമേ നിനക്ക് മതിയായോ എന്ന് ചോദിക്കും, ഹൽമിം മസീദ് ഇനിയുമുണ്ടോ എന്ന് ചോദിക്കും, എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. ഇനി നോക്കൂ, നിങ്ങൾ സ്വർഗം വിശ്വസിക്കാൻ നമുക്ക് എന്താ പ്രയാസം. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു ഗൾഫ് പര്യടനത്തിൻ്റെ സമയത്ത് അവിടുത്തെ ഒരു 5-സ്റ്റാർ ഒരു വലിയ ഹോട്ടലിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പിന്നെ അതിഥികളായി ചെന്നതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ സൗകര്യം തന്നു. ഞാൻ എന്തും ഓർക്കും, രാവിലെ 6 മണിക്ക് കുളിച്ച് നാസ്ത കഴിക്കാൻ വേണ്ടി ഹോട്ടലിൻ്റെ ആ കിച്ചൻ്റെ ഭാഗത്ത് ഡൈനിങ് ഹാളിൽ ചെന്നാൽ എന്താ അറിയും, ലോകത്തു നിന്നുള്ള എല്ലാ ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ഏരിയകളാണ്, അതായത് നമ്മുടെ ഡൈനിങ് ഹാളിൽ ഓരോ ഏരിയ, ഫ്രൂട്ട്സിനൊരു ഏരിയ, അതേപോലെ തന്നെ ബട്ടർ പോലുള്ള സാധനങ്ങൾക്കൊരു ഏരിയ,
അതേമാതിരി ഇവിടെ ബ്രെഡ് പോലുള്ള സാധനങ്ങൾക്ക് ഒരു ഏരിയ, റൈസ് പോലുള്ള സാധനങ്ങൾ, അങ്ങനെ ഓരോ ഏരിയകളാണ്. ഒരു രണ്ട് മണിക്കൂറൊക്കെ എന്താവും നിങ്ങൾ ഒരാളൊരു പ്ലേറ്റും പിടിച്ചിട്ട് എല്ലാം കുറച്ച് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കും. ഞാൻ ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ ഇത്രമാത്രം പഴങ്ങളും ഇത്രമാത്രം വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിന് വേണ്ടി പറഞ്ഞ പേരന്നെ തോട്ടം എന്നാണ്. ജന്നത്ത് ഒരു ഉദ്യാനമാണ്, വിശാലമായ ഉദ്യാനം. അതിൻ്റെ വലിപ്പം എത്ര നിങ്ങൾ? ആകാശഭൂമികളോളം വിശാലം. അവിടുത്തെ സംവിധാനമോ, ഞാൻ പറഞ്ഞില്ല ഗർഭപാത്രത്തിലെ സംവിധാനമല്ല ഭൂമിയിൽ നിന്ന്, ഇവിടുത്തെ സംവിധാനമല്ല പരലോകം. നരകം ഇവിടുത്തെ സംവിധാനമല്ല, അത് വേറൊരു ജോലി. ആ സ്വർഗത്തിൽ എങ്ങനെയാണ്? സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞ നബി വചനങ്ങൾ പരിശോധിച്ചറിയും. സ്വർഗത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, പ്രാഥമിക രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ബാത്റൂമിൽ പോകണം, ടോയ്ലറ്റിൽ പോകണം. സ്വർഗത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ്. അതായത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉച്ഛ്വാസങ്ങളായി മനുഷ്യൻ അറിയാതെ തന്നെ പുറത്തു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് നമുക്കറിയാത്ത കുറേ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് പറഞ്ഞത്. അവിടുത്തെ നദികൾ, ആ നദികൾ ഏതിലെയും ഒഴുകും. ഒരു നദി നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നദികൾ ഒഴുകും. അതേപോലെ തന്നെ വിശാലമായ നദികളാണ് നദികൾ. ആ നദികളിൽ പാലിൻ്റെ നദികളുണ്ട്, എല്ലാം വ്യത്യസ്തമായ പാനീയങ്ങളുടെ പുഴകൾ അവിടെ എന്തു ചെയ്യും, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. മാറ്റമില്ലാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞൊക്കെ നമുക്ക് വിശ്വാസമാണ്. അതുകൊണ്ട് ആ സ്വർഗം സത്യമായി സംഭവിക്കും, നരകം സത്യമായി സംഭവിക്കും. ഇപ്പം നമ്മൾ മരിക്കുന്നതോടുകൂടെ പിന്നെ നമ്മൾ കൈ ഇങ്ങനെ ദേഹത്തേക്ക് ചേർത്ത് വെച്ച് കിടന്നാൽ മതി, പിന്നെ നമ്മൾ അങ്ങനെ പോവുക ചെയ്യാം, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യണം. അതാണ് സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങളൊക്കെ ഒരു കോളേജ് സ്കൂളുകളിലൊക്കെ എന്താണ് ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളമെന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളതൊക്കെ പറയണത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാമ്പിനെ നിങ്ങളെ കൊടുന്നതും അതേപോലെ തന്നെ നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നതും എല്ലാം ഒറ്റ ലക്ഷ്യത്തിലാണ്. നിങ്ങൾ നല്ല കുട്ടികളാവണം എന്നാണ്. ഇപ്പം ഞാൻ സാധാരണ കുട്ടികളോട് ചോദിക്കാറുണ്ട്, എൻ്റെ കൗൺസിലിങ്ങിന് കുട്ടികളെ കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യും, രക്ഷിതാക്കന്മാർ പറയും ഒരു നല്ല കുട്ടിയാവാനാണ് നിങ്ങളൊരു ഉപദേശം കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുവരെ കുട്ടികളോടൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, ഈ നല്ല കുട്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഉത്തരം പറയണം എന്നില്ല, പക്ഷെ നിങ്ങളൊന്ന് ഉത്തരം പറയാൻ, ഉത്തരം ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു നല്ല കുട്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കുക. ഒരു നല്ല കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെറുതെ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു പക്ഷെ എന്തറിയോ, നല്ല കുട്ടി ആകണം എന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കന്മാർ ഇതുവരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല നല്ല കുട്ടിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ്. നല്ല കുട്ടിയാവണം എന്ന് പലരും നമ്മളോട് പറയുന്നുണ്ടെങ്കിലും നല്ല കുട്ടിയാവുക എന്നത് എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ അതാണ് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളോട് നല്ല കുട്ടിയാവണം എന്ന് പറയാനാണ് ഈ സമ്മേളനം വെച്ചിട്ടുള്ളത്. എന്താണ് നല്ല കുട്ടിയാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നല്ല കുട്ടിയാകുന്നില്ല എന്ന ഒരു വിഷമത്തിൻ്റെ പേരിലാണ് മാതാപിതാക്കൾ പലപ്പോഴും നമ്മളോട് അല്പം ദേഷ്യത്തിലും അല്പം മോശമായിട്ടൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പല വീട്ടിലും കുട്ടികളോട് എല്ലാ ആളുകളും നല്ല നിലക്ക് പെരുമാറും, പക്ഷെ സ്വന്തം വാപ്പയും ഉമ്മയും അല്പം ദേഷ്യത്തിലാണ് പെരുമാറുക. ഇപ്പം ചില പെൺകുട്ടികളൊക്കെ ചോദിക്കും, എന്തെൻ്റെ ഉമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത്, എന്തെൻ്റെ ഉമ്മ ഇങ്ങനോട് സംസാരിക്കുന്നത്, എല്ലാ ആളുകളും എന്നോട് നല്ല നിലക്ക് പറയുമ്പോൾ ഉമ്മ മാത്രം എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ ചോദിക്കും. എന്തറിയോ, സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിതാക്കന്മാരുടെ മനസ്സിൽ ഒരു ഭയമുണ്ട്. എന്താണ് ആ ഭയം എന്ന് ചോദിച്ചാൽ, മുമ്പ് കാലത്തെ പോലെയെല്ലാം വ്യത്യസ്തമായ തെറ്റുകൾ ഇന്ന് കുട്ടികളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു മോശപ്പെട്ട കുട്ടിയായി പോവോ, കേടുവന്നു പോവോ, തകരാറായി പോവോ എന്നൊരു പേടി എല്ലാ രക്ഷിതാക്കന്മാർക്കും ഉണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമോ എന്ന പേടിയാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബേജാർ. അതുകൊണ്ടാണ് ഒരുപക്ഷെ നിങ്ങളിൽ പലരെയും ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും ഈ MSM ഹയർ സെക്കൻഡറി ക്യാമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനുള്ള കാരണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് രണ്ട് വിധത്തിലുള്ള പേടിയാണ് മനസ്സിലുള്ളത്. ആ പേടി നിങ്ങൾ തീർത്തു കൊടുത്താൽ ഏറ്റവും നല്ല രൂപത്തിലാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് പെരുമാറും. ഒരു പേടി ഞാനീ പറഞ്ഞതാണ് എന്ത്, എൻ്റെ കുട്ടി മരിച്ചു പോയാൽ എന്താവും, ആ കുട്ടി ഈ പറയപ്പെടുന്ന നരകത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ കുട്ടിൻ്റെ ഭാവി എന്ന് ഇസ്ലാമികമായി ചിന്തിക്കുന്ന രക്ഷിതാക്കന്മാർക്ക് ഒരു പേടി ഉണ്ടായിരിക്കും. കാരണം നരകത്തെക്കുറിച്ചൊക്കെ ഞാനീ പറഞ്ഞ പോലെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മളുടെ കുട്ടി പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആ പേടിയാണ് ഒരു കാരണം രക്ഷിതാക്കന്മാർക്ക് പേടി ഉണ്ടാവാൻ കാരണം. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ,
ഈ ഒരു മരിച്ചു പോയിട്ട് എന്താകും എന്നുള്ള ഒരു ബേജാർ, വലിയ ബേജാറാണ്. ഇപ്പം ഇന്ന് ഞാൻ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇവിടെ വീട്ടിലിരിക്കുമ്പോൾ എനിക്കിങ്ങനെ ആളുകൾ ഓരോ സംശയം വെച്ച് ഫോൺ ചെയ്യും. ഇപ്പം ഇന്ന് എനിക്ക് വന്നൊരു ഫോൺ കോൾ, ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചു, ആലുവയിൽ നിന്നാണ് വിളിച്ച്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ, എനിക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ ആൺകുട്ടിയും ജന്മനാ തന്നെ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ആ തൈറോയിഡ് അവനെന്ത് ചെയ്യും, അസുഖമായി മാറി. അവസാനം അവനൊരു മാനസിക രോഗിയായി. അങ്ങനെ മാനസിക രോഗത്തിന് ഞങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവൻ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം അവൻ ആത്മഹത്യ ചെയ്തു മരിച്ചു. അപ്പോൾ എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോൻ ആത്മഹത്യ ചെയ്ത് മരിച്ചതുകൊണ്ട് നാളെ പരലോകത്ത് നരകത്തിലായിരിക്കുമോ? അത് ചോദിച്ചിട്ട് വളരെ വലിയൊരാളാണ്, അയാൾ കരയാണ്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവൻ മരിച്ചത് ഈ രൂപത്തിലാകുന്നുണ്ട്. നബി സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ചെയ്താൽ ആ ആത്മഹത്യ ചെയ്ത അതേ രൂപത്തിലായിരിക്കും പരലോകത്താണ്. ഒരാൾ തീക്കൊളുത്തി ആത്മഹത്യ ചെയ്താൽ പരലോകത്ത് തീക്കൊളുത്തിക്കൊണ്ടേയിരിക്കും. കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴത്തേക്ക് വീണാൽ അതേപോലെ ചെയ്യും. നമ്മൾ ഞരമ്പ് മുറിച്ചിട്ട് ആത്മഹത്യ ചെയ്താൽ അതന്നെ അതാണ് എൻ്റെ പണിഷ്മെൻറ്റ്. അതന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ പ്രവൃത്തി തന്നെ. അപ്പോൾ ഇയാൾ ആകെ പേടിച്ച് വിളിക്കുകയാണ്, കാരണം മക്കൾ നാളെ പരലോകത്ത് നരകത്തിൽ പോകുമെന്ന് എല്ലാ ഉമ്മയ്ക്കും വാപ്പക്കും പേടിയുണ്ട്. ആ പേടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാനസിക രോഗമുള്ള കുട്ടിയല്ലേ, മാനസിക രോഗമുള്ളവർക്ക് നമസ്കരിക്കാൻ ബാധ്യതയില്ല, നോമ്പ് നോൽക്കാൻ ബാധ്യതയില്ല, അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഒരു പക്ഷേ ആ ചെയ്ത തെറ്റ് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തേക്കും, നിങ്ങൾ അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എല്ലാ രക്ഷിതാക്കന്മാർക്കും ഈ പേടിയുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയോട് നല്ല ഡ്രസ്സ് ധരിക്കണം എന്ന് പറയും, ആൺകുട്ടിയോട് നിസ്കരിക്കണം എന്ന് പറയും. അപ്പോൾ നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമേ, എന്താണ് ഒരു സ്വൈരം തരാത്തത്, എപ്പോഴും ഇങ്ങനെ നിസ്കരിക്കണം നിസ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് എന്ന് തോന്നും. ഓരോ തെറ്റുകളായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾക്കിങ്ങനെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് തോന്നിപ്പോ. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ ഭയമുള്ളത്. ആ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും അവർ ബുദ്ധിമുട്ടിക്കില്ല. മൂന്നേ മൂന്ന് കാര്യം നിങ്ങളിൽ സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള മൂന്ന് കാര്യങ്ങൾ. ഒരു പക്ഷേ ഞാൻ ഈ മൂന്ന് കാര്യം ഇവിടെ പറയുമ്പോൾ ഞാൻ അവസാനം നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ഈ മൂന്ന് കാര്യത്തിലും ഞാൻ ഇതുവരെ പെട്ടുപോയിട്ടില്ല, അകപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ളവരാരുണ്ട് എന്ന് ചോദിക്കാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൈപൊക്കുന്ന കുറച്ച് ആളുകളെങ്കിലും ഇവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൊരു ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, മിനിഞ്ഞാന്ന് ഒരു പെൺകുട്ടിയെ അവളുടെ വാപ്പ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്ന് വെച്ചാൽ അവൾ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഏതോ ഒരു ആൺകുട്ടിയുമായിട്ട് അവൾ എന്തിയിട്ടുണ്ട്, ഒരു അഫയർ, ഒരു പ്രേമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷിതാവിന് ഒരിക്കലും അയാൾക്ക് കല്യാണം കഴിച്ച് കൊടുക്കാൻ കഴിയൂല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരോട് പറഞ്ഞിട്ട് മോളെ ഇതിൽ നിന്നൊന്ന് ഒഴിവാവണം എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഞാൻ ഇതിൻ്റെ അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. മോളെ ഇത് തെറ്റാണ്, ഒരു അന്യ പുരുഷനോട് ഏത് നിലക്കും അവിഹിതമായി ബന്ധം, സംസാരമായാലും മെസ്സേജ് ആയാലും ഓരോ മെസ്സേജും നമുക്ക് ശിക്ഷ കിട്ടും. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ ഒരു അന്യ പുരുഷനുള്ള സംസാരം വ്യഭിചാരമാണ്, നോട്ടം വ്യഭിചാരമാണ്, സ്പർശനം വ്യഭിചാരമാണ്. ഹദീസുകളും ആയത്തുകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ അവസാനം അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രൂപത്തിൽ ഇത്തരം ബന്ധങ്ങളില്ലാത്ത പെൺകുട്ടികളുണ്ടോ എന്നോട് ചോദിക്കണം. എൻ്റെ കുട്ടി പറഞ്ഞു, എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്നോട് മാത്രം പറഞ്ഞേ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇത്രമാത്രം വ്യാപകമാണോ എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും, നിങ്ങളിൽ ഏതെങ്കിലും ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ, നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരാൺകുട്ടിയോടോ ഒരു പെൺകുട്ടിയോടോ ഇത്തരത്തിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ്. ഉണ്ടായിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷം ഇഷ്ടപ്പെട്ട ഒരു പുരുഷനുമായി ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയുമായി ജീവിക്കുന്ന വൈവാഹിക വിവാഹ ജീവിതമാണ് ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള ജീവിതം. ആ ജീവിതമാണ് ഈ പ്രേമിക്കുന്ന ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുക. കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് ആണും പെണ്ണും തമ്മിലുള്ള അവിഹിത ബന്ധം. അത്തരമൊരു ബന്ധത്തിലൂടെ വിവാഹിതരാകുന്നവർക്ക് അള്ളാഹു അവൻ്റെ ഒരു അനുഗ്രഹവും അവൻ്റെ ഒരു കാരുണ്യവും നൽകാൻ ഒരു സാധ്യതയല്ല. കാരണം നിരോധിക്കപ്പെട്ട പലിശയിലൂടെ ഒരാളൊരു കച്ചവടം തുടങ്ങിയാൽ അയാൾക്ക് എങ്ങനെ ലാഭം ലഭിക്കും? ഒരാളുടെ കടയിൽ കയറി മോഷ്ടിച്ചു കൊണ്ടുവന്ന പണം കൊണ്ട് ഒരാൾ വീടുണ്ടാക്കിയാൽ ആ വീട്ടിൽ എങ്ങനെ അയാൾ സുഖമായി താമസിക്കും? അപ്പോൾ ഒരന്യ ആണും ഒരന്യ പെണ്ണും പാടില്ലാത്ത ബന്ധങ്ങൾ
ഉണ്ടായി അതൊരു വിവാഹമായി മാറുകയാണെങ്കിൽ ആ വിവാഹം മരണം വരെ അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം എങ്ങനെ ലഭിക്കും? സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല വേറൊരു സംഗതിയും കൂടെ ഉണ്ട്, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമിക്കുന്നവർക്ക് പരസ്പരം സംശയമാകും. എന്താ സംശയത്തിന് കാരണം? ആ ഭർത്താവ് ഇങ്ങനെ ചിന്തിക്കും, ഇവളെ സ്കൂൾ വിടുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ അവൾ മെല്ലെ എന്നെ അന്വേഷിച്ച് വരികയും എൻ്റെ അടുത്ത് വരികയും വർത്തമാനം പറയുകയും ചെയ്യും. ഞാൻ അവളുടെ ആരുമായിരുന്നില്ലല്ലോ, ഞാൻ അവളുടെ ബ്രദറല്ല, വാപ്പയല്ല. അപ്പോൾ വാപ്പയും ഉമ്മയും ഒന്നും അറിയാതെ ഞാൻ വിളിക്കുന്നിടത്ത് വരാനും എനിക്ക് സ്വകാര്യമായി ഫോൺ ചെയ്യാനും അവൾക്ക് പറ്റുമെങ്കിൽ ഭർത്താവായ എന്നെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവൾ ആർക്കെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടാകുമെന്ന് അയാൾ സംശയിക്കും. തിരിച്ച് അവളും സംശയിക്കും, എന്തു ചെയ്യും? വീട്ടിൽ നിന്ന് വാപ്പൻ്റെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് പിന്നെ വഴിയിലുള്ള പെൺകുട്ടികളുമായി അവിഹിത ബന്ധമുണ്ടാക്കിയ ആളാണ് ഇയാൾ. അതുകൊണ്ട് ഇപ്പോഴും അയാൾക്ക് അയാളെ കൂടെ പഠിക്കുകയോ അയാളെ കൂടെ ജോലി ചെയ്യുന്ന ചെയ്യുന്ന ഏതെങ്കിലും പെൺകുട്ടികളുമായി ബന്ധമുണ്ടാകും എന്ന് പരിശോധിക്കാൻ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇയാളെ ഫോൺ എടുത്ത് നോക്കും. സംശയം, എന്തും സംശയം, സംശയമായിരിക്കും. പിന്നെ മാത്രമല്ല, ചിലപ്പോൾ ഈ ബന്ധം ആരെങ്കിലുമൊക്കെ ആയിരിക്കും, വല്ല മദ്യപാനിയോ അല്ലെങ്കിൽ വല്ല മറ്റും ഏതെങ്കിലും മതസ്ഥരോ ഒക്കെ ആയിരിക്കും. ആരായിരുന്നാലും അയാളെ കൂടെ പോകണമെന്ന് പറയും. അപ്പോൾ വാപ്പക്കുമ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല, അവരിറക്കി വിടും. ഇനി നീ ഞങ്ങളുടെ മകളല്ല, ഇനി നീ ഞങ്ങളുടെ മകനല്ല, ഒരു കാലത്ത് നീ ഞങ്ങളുടെ വീട്ടിൽ കയറണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടും. എന്തൊക്കെ ദുരന്തങ്ങളാണ് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ സെൽ, അങ്ങനത്തെ അവിഹിതമായ ബന്ധങ്ങൾ അത് എന്തായിരുന്നാലും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാക്കും. കഴിഞ്ഞ വണ്ടൂർ നടന്ന ഹൈസക്കിൽ ക്ലാസ് എടുത്ത് ഞാൻ പുറത്തിറങ്ങി, കാറിൽ കയറാൻ നിൽക്കുമ്പോൾ ഒരു കുട്ടി എന്നോട് വന്നിട്ട് പറഞ്ഞു, സർ ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി, ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ മോനെ? പറഞ്ഞു, അവൻ ആ കണ്ണിലൊക്കെ വെള്ളം നിറച്ച് എന്നോട് പറഞ്ഞു, സർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, എന്താ വെച്ചാൽ എനിക്കൊരു പെൺകുട്ടിയുമായിട്ടൊരു പ്രേമമുണ്ട്. ഞാനിപ്പോൾ എന്താന്ന് വെച്ചാൽ അവളെക്കുറിച്ചുള്ള ചിന്തയല്ലാത്ത മറ്റൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല. എനിക്ക് പുസ്തകം എടുക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, പാരൻസുമായിട്ടുള്ള ബന്ധങ്ങൾ സാധിക്കുന്നില്ല, നമസ്കരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. എനിക്ക് ആ ഒരു ചിന്ത മാത്രം, അതിന്ന് രക്ഷപ്പെടാതെ എനിക്ക് ജീവിതത്തിൽ ഒന്നും സാധിക്കില്ലെന്നാണ് ആ കുട്ടി പറയുന്നത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ എത്ര വലിയ കാര്യമാണ്, ഇതൊന്നും ഒഴിവാക്കാൻ ഒരു പണിയിലെ കുട്ടികളെ. നിങ്ങൾ ഇന്ന് ക്ലാസ്സിന് വേണ്ടി വന്നു, നിങ്ങൾ കേട്ടു. അപ്പോൾ നിങ്ങളെ ഇതുവരെ ബന്ധപ്പെട്ടിരുന്ന വല്ല ആൺകുട്ടികളും പെൺകുട്ടികളും അവരോട് നിങ്ങൾ പറയുന്നു, ഞങ്ങൾ തൊടുപുഴയിൽ ഹൈസക്ക് ഉണ്ടായിരുന്നു, കുട്ടികൾ ദീനിയായ ഒരു സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തു. സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള ബന്ധത്തിലൂടെ വിവാഹം ചെയ്താൽ വിവാഹ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകും, ഇത് നിഷിദ്ധമാണ്, പരലോകത്ത് ശിക്ഷ കിട്ടുന്നതാണ്, നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു കാണും, രേഖപ്പെടുത്തും, പരലോകത്ത് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഇതുവരെ എനിക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്, എന്നോട് സംസാരിക്കരുത്, ഈ ബന്ധം ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് എനിക്കൊരു വിവാഹത്തിൻ്റെ പ്രായമാകുമ്പോൾ മാതാപിതാക്കൾ കൊണ്ടുവരുന്ന അന്വേഷണങ്ങൾ നോക്കിയിട്ട് എനിക്ക് പറ്റിയൊരു പെൺകുട്ടിയെ പറ്റിയൊരു ആൺകുട്ടിയെ ഞാൻ എല്ലാം ചോദിച്ചറിഞ്ഞ് പരിശോധിച്ച് എൻ്റെ യോഗ്യതക്കനുസരിച്ച് യോഗ്യതയുള്ള എനിക്ക് കാണാൻ ഇഷ്ടമുള്ള നല്ല സ്വഭാവമുള്ള ഒരാളെ സെലക്ട് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊരു വാക്ക് പറഞ്ഞാൽ തീർന്നു, തീർന്നു. ആ അവന് മനസ്സിലായി, അവൾക്ക് മനസ്സിലായി, ഓ തീർന്നു, അത്രേ ഉള്ളൂ. രണ്ടാമത്തൊരു കാര്യം എന്താ അറിയുമോ, നിങ്ങൾ ഒരു 9 വയസ്സായ ഒരു പയ്യനെ കഴിഞ്ഞ ദിവസം അവൻ്റെ ജ്യേഷ്ഠൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോഴിക്കോട് ഭാഗത്താണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത് പിന്നെ എങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ അനുജന് നിങ്ങളൊന്ന് സംസാരിക്കണം. അപ്പം എന്താ അനുജന് പ്രശ്നം? അനുജൻ മോഷ്ടിക്കും, വാപ്പനോടും ഉമ്മനോടും അവൻ കയർത്ത് സംസാരിക്കും, ഉമ്മനെ ചിലപ്പോൾ അവൻ ദ്രോഹിക്കും, അവൻ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇപ്പോൾ സ്കൂളിൽ പോകുന്നില്ല, കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനൊരു സമയം കൊടുത്തു, അവൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി, ഞാൻ അവിടെ സംസാരിച്ചു. ഒരു പക്ഷേ നിങ്ങളെ പ്രായത്തിലുള്ള സുമുഖനായൊരു കുട്ടി, ഞാൻ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് എന്താ അറിയുങ്ങൾ, എൻ്റെ പ്രശ്നം എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനത്. അപ്പോൾ ഞാൻ വെച്ചു, മോനെ നീ അത് നിർത്താൻ വേണ്ടി വല്ല ശ്രമവും നടത്തിയിട്ടുണ്ട്? അവൻ പറഞ്ഞു, നിർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ദിവസം എനിക്ക് കഞ്ചാവ് വലിക്കാതിരിക്കണമെങ്കിൽ 18 സിഗരറ്റെങ്കിലും മിനിമം എനിക്ക് വേണം, പകരം 18 സിഗരറ്റ് വലിച്ചാലേ ഒരു ദിവസം കഞ്ചാവ് വലിക്കുന്നതിന് എതിരാവും. എന്താ കഞ്ചാവ് എന്നറിയോ, വലിക്കുന്നതോടുകൂടെ നേരെ ബ്രെയിനിലേക്കാണ്, നേരെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മദ്യപാനികളെ ചികിത്സിക്കുന്ന ഡീഅഡിക്ഷൻ സെൻ്റർ ഉണ്ട് പെരിന്തൽമണ്ണ്, അവിടെ പോലും കൗൺസിലേഴ്സ് കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ എടുക്കാൻ മടിക്കും. കഞ്ചാവ് ഉപയോഗിക്കുന്നവൻ ഭ്രാന്തനാണ്, അവന് ആരും പ്രശ്നമല്ല, അവൻ എന്തും ചെയ്യും, കൊലപാതകം ചെയ്യും, ആത്മദ്രോഹം ചെയ്യും, ആത്മഹത്യ ചെയ്യും, എന്തും ചെയ്യും. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവനും അതിന് അഡിക്റ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്.
നോക്ക്, നിങ്ങൾ വെറും കഞ്ചാവും കള്ളും മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആൺകുട്ടിയോട് ഞാൻ പറയാണ്, നിങ്ങളുടെ സ്കൂളിലെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ഉപയോഗിക്കാത്ത, പരിചയമില്ലാത്തൊരു സംഗതി കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അത് ടേസ്റ്റ് ചെയ്യരുത്. ടേസ്റ്റ്, ഞാൻ പേര് പറയാതിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്ന് വന്ന ഒരാളെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൗൺസിലിംഗ് നടത്തി, ഡി അഡിഷൻ സെൻ്ററിലാക്കിയ ആൾ ഉപയോഗിക്കുന്നൊരു വസ്തുവുണ്ട്. ഞാൻ പറയുന്നില്ല, സാധാരണ ഏത് സ്റ്റേഷനി കടയിൽ നിന്ന് കിട്ടുന്നൊരു സാധനമാണ് അവൻ ഉപയോഗിക്കുന്നത്. 5 രൂപയോ 6 രൂപയൊക്കെ വിലയുള്ള സാധനം. അതൊരു ദിവസം എത്രയോ അവൻ ഉപയോഗിക്കും. അപ്പോൾ അവനൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവന് മദ്യം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ അല്ല രക്ഷിതാക്കന്മാർ കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്ത് കൊണ്ടുവന്നത് എന്തായാലും എപ്പോഴും ഉറങ്ങുക, ഒരു ജോലി ഏറ്റെടുക്കൂല, ഒരു പണിക്കും പോകില്ല, ഗൾഫ് പറഞ്ഞയച്ച ഒരു മാസം നിന്ന് ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി കൊടുന്നതാണ്. ഞാൻ ചോദിച്ച് വന്നപ്പോൾ ഇതാണ്. ഞാൻ അവനെ ഡി അഡിഷൻ സെൻറ്ററിൽ കൊണ്ടയാക്കി. 6 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഡി അഡിഷൻ സെൻറ്ററിൽ പോയി സന്ദർശിച്ചു. ഞാൻ അന്ന് കണ്ട ആളും ഡി അഡിഷൻ സെൻറ്ററിൽ ഞാൻ അന്ന് കണ്ട ആളും തമ്മിൽ മുഖം തന്നെ മാറിയിരിക്കുകയാണ്. വേറെ ഒരു വ്യക്തി, ഞാൻ ഒരു പ്രസന്നമായൊരു മുഖം. ആളെ മനസ്സിലായത്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമാണ്. എൻ്റെ കുട്ടികളോട് ഞാൻ പറയാണ്, ഇത് വളരെ അപകടകരമാണ്. ഒരു സമ്മേളന നഗരിയിൽ നിന്ന് കുറച്ച് കുട്ടികൾ പുറത്തിറങ്ങി ഇങ്ങനെ പോകുന്നു കണ്ടപ്പോൾ വളണ്ടിയർമാർ കൂടെ പോയി. കൂടെ പോയപ്പോൾ അവർ നേരെ ഒരു സ്റ്റേഷനറി കടയിലേക്കാണ് പോണത്. അവിടെ നിന്ന് അവർ വാങ്ങിയ വസ്തു എടുത്തു നോക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം അത്ര അപകടകരമായതാണ്. കുട്ടികളെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ അത് തൊട്ടാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതമില്ല, പഠനമില്ല, ഭാവിയില്ല, വിവാഹമില്ല, ഒന്നുമില്ല. ഞാൻ ആൺകുട്ടിയോട് പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾ എത്ര രഹസ്യമാക്കി വെച്ചതും കാര്യമില്ല, അത് പരസ്യമാകും. എങ്ങനെ? നിങ്ങൾ വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ അതറിയും. അതല്ലെങ്കിൽ നിങ്ങൾ അതിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വകാര്യമായി ചെയ്യാൻ പറ്റൂല. നിങ്ങളറിയാതെ നിങ്ങൾക്കത് പരസ്യപ്പെടുത്തേണ്ടി വരും. ചിലപ്പോൾ പണം കിട്ടാതെ വന്നാൽ നിങ്ങൾ മോഷ്ടിക്കും. അപ്പോൾ മോഷണം എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ പിടിക്കപ്പെടും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ രക്ഷിതാക്കന്മാർക്ക് അറിയുമെങ്കിൽ ഇന്ന് അതിൻ്റെ പല ചികിത്സാ കേന്ദ്രങ്ങളുമുണ്ട്. അവിടെയൊക്കെ കൊണ്ടാക്കിയാൽ ജീവിതം പകുതിയാകും. അത്ര വലിയ പ്രശ്നങ്ങളാണ് അതിനൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആൺകുട്ടിയോട് ഞാൻ പ്രത്യേകിച്ച് പറയാണ്, നിങ്ങൾക്കൊരു 14 വയസ്സുണ്ടെങ്കിൽ 14 കൊല്ലമായി നിങ്ങൾ തിന്നാത്ത, നിങ്ങൾ മണക്കാത്ത, നിങ്ങൾ രുചിക്കാത്ത ഒരു വസ്തു പുതിയതായി നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് തന്നാൽ ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം, ആ ഒരു പ്രാവശ്യം പോലും നിങ്ങൾ ചെയ്യരുത്. പിന്നെ സ്മോക്ക് ചെയ്യുന്ന ആളുകൾ അതിലേക്ക് എത്താനുള്ള സാധ്യത വളരെ പെട്ടെന്നാണ്. അതുകൊണ്ട് സ്മോക്ക് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്മോക്കിംഗ്, അതെന്തായാലും എത്രയും പെട്ടെന്ന് ലഹരിയിലേക്കാണ് എത്തുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസത്തെ കഞ്ചാവിന് പകരം 18 സിഗരറ്റ് വേണമെന്ന് പറയുമ്പോൾ ആ സിഗരറ്റിൻ്റെ ഉപയോഗവും ഇതേപോലെ ലഹരിയുടെ ഉപയോഗത്തെപ്പോലെയാണ് എന്നും ഇസ്ലാം അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് ഖുർആൻ്റെ ആയത്തുകൾ സഹിതം, ഖുർആൻ വചനങ്ങൾ സഹിതം നമുക്ക് പറയാൻ പറ്റും. 2 കാര്യം ഞാൻ പറഞ്ഞു. 1, പ്രേമം. ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ പെൺകുട്ടികളെയും ഒരുപോലെ കാണുക. അവരോടൊക്കെ എന്ത് ചെയ്യുക? ഒരു അന്യനോട് സംസാരിക്കണോ സംസാരിക്കുക. വീട്ടിലെ സ്വന്തം ബ്രദറിനോട് പെരുമാറുന്ന പോലെ ഒരിക്കലും പെൺകുട്ടികൾ ക്ലാസ്സിലെ ബോയ്സിനോട് പെരുമാറാൻ പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു അച്ചടക്കവും അകലവും കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം പെരുമാറേണ്ടത്. 2 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇത് 2 ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് ഞാനിത് പറയുവാനുള്ള കാരണം. 3, നിങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം 3 വലിയൊരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങൾ നല്ലൊരു ഉദ്യോഗസ്ഥനായി, ജോലിക്കാരനായി, നല്ലൊരു കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരാളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലാവുമ്പോൾ എന്തെയും, പെൺകുട്ടികളാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും സഹായിക്കൂല, ആൺകുട്ടികളാണെങ്കിൽ വാപ്പയമ്മയും പറഞ്ഞതൊന്നും കേൾക്കൂല. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇവൻ വലുതായി വരും തോറും ഇവൻ ഞങ്ങളെയൊന്നും നോക്കാത്ത ഒരാളായിട്ട് മാറുകയാണല്ലോ, ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമമുണ്ടാകും. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കുക. ഞാൻ പലപ്പോഴും പല കുട്ടികളോട് പറയാറുണ്ട്, ഒരു 9-ാം ക്ലാസ്സുകാരനെ എൻ്റെ അടുക്ക് പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ അവനോടൊക്കെ കമ്പനിയായി, അവനോട് ചിരിച്ച് കളിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അവനോട് ഇടയ്ക്ക് വെച്ചൊരു ചോദ്യം ചോദിച്ചു. എന്താണ്? മോനെ, നിൻ്റെ ഉമ്മ ഇപ്പോൾ പുറത്തിരിക്കുന്നുണ്ട്, നിൻ്റെ വാപ്പ ഇപ്പോൾ പുറത്തിരിക്കുന്നുണ്ട്. ഇത് നിങ്ങളോടും കൂടെയുള്ള ചോദ്യമാണ്, പുറത്തിരിക്കുന്നുണ്ട്. നിൻ്റെ ഉമ്മനെ ഞാൻ വിളിച്ചിട്ട് നിൻ്റെ മുന്നിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും വലിയ മനോവേദന, മാനസിക വിഷമം, മനസ്സിൻ്റെ ദുഃഖം എന്ത് കാര്യത്തെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ നിൻ്റെ ഉമ്മ എന്തു മറുപടി പറയുന്ന? അവൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് ഒന്ന് ചിരിച്ചിട്ട് അവൻ എന്നോട് പറഞ്ഞു,
ഞാനൊന്ന് നന്നായി കിട്ടുന്നില്ലല്ലോ എന്നായിരിക്കാം ഉമ്മൻ്റെ ഏറ്റവും വലിയ സങ്കടം. എത്ര ശരിയാണ് ആ വാക്ക് എന്ന് ഞാൻ ആലോചിക്കണം. നമ്മളെ നോക്കാൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് നമുക്ക് പോകുമ്പോഴേക്കിനും എല്ലാ ഭക്ഷണവും തന്ന്, നമുക്കൊരു വിഷമമുണ്ടായാൽ കരഞ്ഞ്, രോഗം ഉണ്ടായാൽ നമ്മുടെ കൂടെ നിന്ന് അത്ര സ്നേഹിക്കുന്ന ആ ഉമ്മനെയാണ് കുട്ടികളെ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഏറ്റവും അധികം ദ്രോഹിക്കുന്നത്. ഉമ്മനെയും വാപ്പനെയാണ് അവർക്കിന്നുള്ള ഏറ്റവും വലിയ മനോവിഷമാണ്. എന്താ വെച്ചാൽ ചില കുട്ടികൾ വരുമ്പോൾ കണ്ടാൽ തന്നെ പേടിയാവും. ഇതാ മുടിയൊക്കെ എന്ത് ചെയ്യും, ഇവിടെ മുഴുവൻ മൊട്ടയടിക്കുക, ഇട്ട് മേലെ കുറച്ച് മുടി. എന്താണ് പാൻറ്റൊക്കെ എങ്ങനെയാണ് നിങ്ങൾ? പാൻറ്റൊക്കെ എങ്ങനെയാ വെച്ചാൽ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ചിട്ട് കയറ്റണം, നല്ല പാൻറ്റ് കയറുള്ളൂ. അങ്ങനത്തെ പാൻറ്റ് എന്താ രൂപം? ഈ നാട്ടിൽ ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസമല്ല. ഒരു മുസ്ലിമാണ് എന്ന് കണ്ടാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷം. ചില പെൺകുട്ടികളൊക്കെ സ്കൂളിലേക്കും കോളേജിലേക്കും കല്യാണത്തിനൊക്കെ പോകുന്നത് കണ്ടാൽ അത്ര വൃത്തികെട്ട രൂപം, ദേഹത്ത് ഒട്ടിച്ചേർന്ന വസ്ത്രം, ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ, ദേഹത്തിൻ്റെ എല്ലാ സ്വകാര്യതകളും പുറത്ത് കാണുന്ന വസ്ത്രങ്ങൾ, എത്ര മോശമായിട്ട്. ഞാൻ പറയാം, അങ്ങനെ എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ അവരെ ഉമ്മമാർക്ക് അവരെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ രൂപത്തിൽ എന്ന് പോലും നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട്. അതുകൊണ്ട് ഇസ്ലാം എന്ത് പറയുന്നുവോ ആ നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുക, മാതാപിതാക്കളുടെ ആശങ്കകൾ അകറ്റുക. ഇൻഷാല്ലാഹ് ഈ ഹൈസക്ക് കഴിഞ്ഞാൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷേ ആൺകുട്ടികളും പെണ്ണുകളും അവിധ ബന്ധങ്ങളുള്ള പ്രേമമുള്ള ആളുകൾ ഒരുവിധം കുട്ടികളെ കയ്യിൽ നിന്ന് ഒഴിവാക്കും. നമ്മളെ പ്രോഫ്കോൺ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് MBBS കുട്ടികൾക്കുള്ള ക്യാമ്പ് നടക്കുമ്പോൾ അതിൽ 4000-5000 ആൾക്കാർ പങ്കെടുക്കും. 300, 400, 500 ആളുകളൊക്കെ അവിടുന്ന് അവിടെ പ്രേമം നിങ്ങൾ ഒഴിവാക്കുന്നത് നമ്മുടെ കൗൺസിലിംഗ് സെൻറ്റർ വന്ന് പറയും, ഇനി ഒരിക്കലും ഞാൻ അതിനില്ല, ഞാൻ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ എത്ര ആളുകൾ ഒഴിവാകും. അതേപോലെ തന്നെ ലഹരി പോലുള്ള സംഗതിയിൽ പെട്ടുപോകാതിരിക്കാൻ ഒരു പക്ഷേ ഒരു മുൻകരുതലെടുക്കാൻ നമ്മുടെ ആൺകുട്ടികളായ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ ക്ലാസ് കൊണ്ട് സഹായകമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ അത് നമ്മൾ ഈ സദസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചെറിയ നിങ്ങൾക്ക് തന്ന ആ ഒരു പാഡിൽ, റൈറ്റിംഗ് പാഡിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ച് ഒരു ചോദ്യം നിങ്ങൾ എഴുതി കൊടുക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന പല ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് മറുപടി കിട്ടുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും കിട്ടും. നമ്മളാരും മോശപ്പെട്ടവരല്ല കുട്ടികളെ, നമ്മളൊക്കെ നല്ലവരാണ്, നമുക്കൊക്കെ നല്ല മനസ്സുണ്ട്. നമ്മൾ പല ഉപകാരങ്ങളും നമ്മുടെ കൂട്ടുകാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, നമ്മുടെ ഉമ്മക്ക് ചെയ്തു കൊടുക്കാറുണ്ട്, വാപ്പക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. പല ആളുകൾക്കും വിഷമങ്ങൾ വരുമ്പോൾ നമ്മുടെ കണ്ണുകൾ നനയാറുണ്ട്. നല്ല മനസ്സുള്ളവരാണ് നമ്മളെല്ലാവരും, കേട്ടാൽ മാറാൻ ആഗ്രഹമുള്ളവരാണ് നമ്മളെല്ലാവരും. രക്ഷിതാക്കന്മാർ നമ്മളെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടുകൂടിയും താല്പര്യത്തോടെയാണ് വന്നത്. അല്ലെങ്കിൽ ഇത്രയും നിറഞ്ഞ സദസ്സിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു പള്ളിയിലെ ഖുതുബ കേൾക്കുന്നത് പോലെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അപൂർവമായ സംഭവമാണ്. സത്യമാണ് മരണം. നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ നമ്മളെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോകും. യാതൊരു സംശയവും അക്കാര്യത്തിലുള്ള നിമിഷങ്ങളെ കൊണ്ട് സംഭവിക്കും. ഇന്നും മാനസിക രോഗമാണെന്ന് പറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നൊരു പയ്യൻ, അവനും അവൻ്റെ സുഹൃത്തും കോളേജിലേക്ക് ബൈക്കിൽ പോയപ്പോൾ ബസ്സിനിടിച്ച് അവൻ സ്പോട്ടിൽ മരിച്ചു. ആ മരിച്ചു പോയവനെക്കുറിച്ച് ചിന്തിച്ചുള്ള വേദനകളാണ് ഇന്നും ആ സുഹൃത്തിനെ മാനസിക രോഗിയാക്കിയത്. ഏത് പ്രായത്തിലും മരിക്കാം, ഏതു സമയത്തും മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ വാപ്പ കൂടെയില്ല, ഉമ്മ കൂടെയില്ല, സുഹൃത്തുക്കൾ കൂടെയില്ല, ഒറ്റക്കാണ് യാത്ര. ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ നമ്മുടെ നല്ല പ്രവർത്തനങ്ങളേ ഉണ്ടാവുള്ളൂ. സ്കൂളിൻ്റെ തിരക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയൊരു പേപ്പർ വിരിച്ച് നിസ്കരിച്ച ആ നിസ്കാരം കബറിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്നും എന്തെങ്കിലും ഒന്ന് അടുത്ത സുഹൃത്തിന് കൈമാറ്റം ചെയ്തതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ട് സന്തോഷിച്ചതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ചീത്ത കാണുമ്പോൾ കണ്ണടക്കുകയും അവിടേക്ക് നോക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുവെങ്കിൽ അതിൻ്റെ പുണ്യം അവിടെ കിട്ടും. ഒരു പെൺകുട്ടി തെറ്റായ കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചപ്പോൾ ഞാനില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങിയ ഒരാൺകുട്ടിക്ക് അവിടെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ നിഴലുകൾ കിട്ടും. എല്ലാ തിന്മകളൊന്നും മാറി നന്മകൾ സ്വീകരിച്ച് പുതിയൊരു മനുഷ്യനായി നമ്മുടെ പഠനങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നല്ല നിലക്ക് നിർവഹിച്ച് ഈ ഹൈസെക് ഹയർ സെക്കൻഡറി സമ്മേളനത്തിന് ശേഷം മാതാപിതാക്കൾ തന്നെ, മോളെ നിനക്കെന്തു പറ്റി, മോനെ നിനക്കെന്തു പറ്റി, നീ ഒരു നല്ല കുട്ടിയായിരിക്കുന്നല്ലോ എന്ന് സന്തോഷത്തോടെ കണ്ണിൽ വെള്ളം നിറച്ച് നിങ്ങളുടെ മാതാപിതാക്കൾ പറയത്തക്ക വിധത്തിൽ നല്ല കുട്ടികളാകാൻ, പറയാതെ നമസ്കരിക്കാൻ, ആവശ്യപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കാൻ, അവരെ അനുസരിക്കാൻ, എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ, ചീത്ത വൃത്തികെട്ട ഫിലിമുകളും അശ്ലീലങ്ങളും കാണുന്നതിൽ നിന്ന് കാഴ്ചകൾ അവസാനിപ്പിച്ച് നല്ല മനസ്സും തെളിഞ്ഞ പ്രകാശമുള്ളൊരു മനസ്സിൻ്റെ ഉടമസ്ഥരാകാൻ, എല്ലാ ഭയങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ, അങ്ങനെ സന്തോഷത്തോടെ മരണമില്ലാത്ത സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും കത്തിജ്വലിക്കുന്ന നരകത്തിൽ രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ
നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എന്തെങ്കിലും ഈയൊരു അവസരത്തിൽ തുറന്ന് ചോദിക്കുവാനുള്ള ഒരു അവസരമാണ്. യഥാർത്ഥത്തിൽ ഐസക്കുകൾ അതിനുള്ളൊരു വേദിയാണ്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നോട്ട് പാഡിലുള്ള ഒരു പേപ്പറിൽ നിങ്ങൾക്ക് നമ്മളെ വളണ്ടിയേഴ്സിനെ ആ എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ഏൽപ്പിക്കാവുന്നതാണ്. ഇവിടെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇവിടെ മറുപടി പറയുന്ന ഉറപ്പുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഈ കഴിഞ്ഞൊരു ദിവസം പിന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പനിയായിട്ടൊരു 4 ദിവസത്തെ ലീവിന് അവൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ വീട്ടിൽ വന്ന് ഉമ്മ ജോലിക്ക് പോകുന്നൊരു സ്ത്രീയാണ്. അപ്പം ഉമ്മ ജോലിക്ക് പോയി, ജോലിക്ക് പോകുമ്പോൾ ഇവൻ ഒറ്റക്കായിരിക്കും വീട്ടിലുണ്ടായിരിക്കുക. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വെറുതെ എന്താണ് അവൻ്റെ ആ പിന്നെ ബാഗൊന്ന് വെറുതെ പരിശോധിച്ചാണ്. പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അവൻ്റെ ടാബ്, വീട്ടിൽ നെറ്റ് സൗകര്യമുണ്ട്, ടാബിൽ നോക്കുമ്പോൾ ടാബിൽ മുഴുവനും അശ്ലീലങ്ങളാണ്. അതായത് വൃത്തികെട്ട മൂവീസ് അവൻ ധാരാളമായി 4 ദിവസം അവൻ അസുഖമായി കിടന്നപ്പോൾ കണ്ടത് മുഴുവൻ വൃത്തികെട്ട മൂവീസാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എന്താ വെച്ചാൽ ഈ സെക്സ് പരമായിട്ടുള്ള അശ്ലീലങ്ങൾ കാണുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതെന്നുവെച്ചാൽ ഏത് തെറ്റിനും അഡിക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്തല്ല ചെയ്യാം, ഓരോ ദിവസവും കൂടിക്കൂടി പോവുകയാണ് ചെയ്യുക. ഇപ്പോൾ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരാൾ തൻ്റെ ഭാര്യ ഏതോ അന്യരാൾക്ക് ചാറ്റ് ചെയ്യുന്നത് ഫോണിൽ നിന്ന് പിടിച്ചു. ഫോണിൽ നിന്ന് പിടിച്ച ഉടനെ അവളെ എന്തു പറയൂ, നിർബന്ധപൂർവ്വം ഫോണ് വാങ്ങി. ഫോണ് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ വെച്ചാൽ അവളെ ഫോണ് തിരിച്ചു തരാൻ വേണ്ടി യാചിക്കുകയും അവൾ ഒരു തികഞ്ഞ മാനസിക രോഗിയെപ്പോലെ പെരുമാറുകയും ചെയ്യും. അപ്പോൾ ആ സുഹൃത്ത് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ആ അശ്ലീലം പ്രവർത്തിക്കുക എന്നുള്ളത് അഡിക്റ്റാണ്. ഇപ്പോൾ നമ്മളൊരു കുട്ടി ഫോൺ കൊണ്ട് കളിക്കുമ്പോൾ ആ കുട്ടി ഒന്ന് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടി വാശി പിടിക്കുന്നത് പോലും ഫോണിനോടുള്ള അഡിക്ഷനാണ്. അപ്പോൾ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സ്മോക്ക് ചെയ്യാൻ പിന്നെ സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ, മദ്യപിക്കാൻ മദ്യം കിട്ടിയില്ലെങ്കിൽ ഉള്ളതുപോലെ തന്നെ അഡിക്ഷനാണ് അശ്ലീലം. അശ്ലീലങ്ങൾ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ആൺകുട്ടികളോട്, നിങ്ങൾ അശ്ലീലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വൈകാരികതകൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞത് കേൾക്കാതെ നിയന്ത്രണം വിടും. അപ്പം മിക്കവാറും കുട്ടികൾ സ്വീകരിക്കുന്ന വഴികളാണ് എന്ത്, സ്വന്തം നിലക്കൊരു ലൈംഗിക സംതൃപ്തി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ സ്വയം ഭോഗം പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞ അത്തരം പ്രവർത്തനങ്ങൾക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ അതിന് അഡിക്ഷൻ വന്നാൽ, അതായത് 1-3 തവണയുള്ളതല്ല, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നതിന്, ബാംഗ്ലൂരിൽ നിന്നും ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നൊരു മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുണ്ട്. അവൻ എഞ്ചിനീയറിംഗ് കോഴ്സ് നിർത്തിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഭ്രാന്തനെ പോലെയാണ് അവൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ശരിക്കും സൈക്യാട്രിക് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട്, എന്നും ഷോക്ക് ട്രീറ്റ്മെൻ്റ്, ഒരു പ്രത്യേക ചികിത്സ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ വന്ന് ഞാൻ സംസാരിച്ചു, അവൻ്റെ രഹസ്യമായ കാര്യങ്ങൾ എടുത്തു നോക്കിയപ്പോൾ അവൻ ഒരു തവണയിൽ 2 പ്രാവശ്യമെങ്കിലും മാസ്റ്റർ ബാഷൻ സ്വയം ഭോഗം ചെയ്തു. ആ സ്വയം ഭോഗം അവനെ ഇപ്പോൾ ഭ്രാന്തനാക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊരു പക്ഷേ ഇത് പറഞ്ഞു തരാൻ ജീവിതത്തിൽ അവസരം ഉണ്ടാവില്ല. കാരണം ഒരു ആൺകുട്ടിയുടെ രക്ഷിതാവിനും ഇത്തരം അശ്ലീലങ്ങൾ കാണുകയോ ഇത്തരം ലൈംഗികമായ വഴിവിട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഒരാൾക്കും മനസ്സിലാക്കാൻ, നിങ്ങളുടെ അച്ഛൻ അറിയാൻ പറ്റില്ല, അമ്മയ്ക്ക് അറിയാൻ പറ്റില്ല, ആർക്കും അറിയാൻ പറ്റില്ല. അവിടെ അറിയാൻ പറ്റാത്ത കാര്യങ്ങളാവുമ്പോൾ അവർ നിങ്ങളോടത് ഉപദേശിക്കില്ല, നിങ്ങളെ തടസ്സപ്പെടുത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. തുടർന്നു കഴിഞ്ഞാൽ പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ജീവിതം, പ്രകൃതിപരമായ ഒരു ലൈംഗിക ജീവിതം വിവാഹത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും വിവാഹ ജീവിതം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിത്തീരും. കാരണം പ്രകൃതി വിരുദ്ധമായ ബന്ധങ്ങൾ പാലിക്കുന്ന ആളുകൾക്ക് പ്രകൃതിപരമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ചില ഡിഫക്റ്റുകൾ വരും, ചില പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുന്ന എത്രയോ വൈവാഹിക ജീവിതത്തിൽ പ്രയാസങ്ങളുള്ള ആളുകൾ നമ്മുടെ കടുക്കിൽ വന്ന് സംസാരിക്കാൻ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. ഞാൻ പറഞ്ഞ അശ്ലീലങ്ങൾ കാണുക, കണ്ണുകൊണ്ടുള്ള നോട്ടം വ്യഭിചാരമാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. കുല്ലിൽ മുഖ്മിന യഗുല്ലൂമിന അവസരം, കണ്ണുകളെ താഴ്ത്തണം. വികാരം ഒരു തെറ്റല്ല, പക്ഷേ വൈകാരികമായ എല്ലാ അനുഭവങ്ങളും നമ്മൾ തൽക്കാലം നിയന്ത്രിച്ച് കൊണ്ടുപോകുക, അശ്ലീലങ്ങൾ കാണാതിരിക്കുക, ഒരു വിവാഹ ജീവിതത്തിലൂടെ പൂർണ്ണ സ്വതന്ത്രമായി പൂർണ്ണ സന്തോഷത്തോടുകൂടെ നമുക്കിഷ്ടമുള്ള ഒരു ഇണയെ കണ്ടുപിടിച്ച് അനുഭവിക്കാൻ ഇസ്ലാം നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അനുവദനീയമായ മാർഗം ലഭ്യമാകുന്നത് വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, സൂക്ഷിക്കണം. നിങ്ങളുടെ പഠനം പ്രയാസമാകും, മാനസിക നിലകൾക്ക് ബുദ്ധിമുട്ട് വരും, ഭാവിയിലെ വിവാഹ ജീവിതത്തിന് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരാളത് നിർത്താൻ തീരുമാനിച്ചാൽ അത് നിർത്താൻ കഴിയുമെന്നാണ് ഉറപ്പ്. പൊതുവേ മാസ്റ്റർ ബാഷ് സ്വയംഭോഗം പോലുള്ള കാര്യങ്ങൾ
ഒരാൾക്ക് ചെയ്യണമെങ്കിൽ തന്നെ വൃത്തികെട്ട എന്തെങ്കിലും ഒരു ചിത്രം മനസ്സിൽ വേണം. നമ്മൾ കാണുന്ന വൃത്തികെട്ട ചിത്രങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലരും ഈ പ്രവർത്തനം ചെയ്യുന്നത്. അശ്ലീലങ്ങൾ കാണുന്നില്ലെങ്കിലോ ആ പ്രചോദനം മനസ്സിൽ ഉണ്ടാവില്ല, നമുക്കത് അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് കണ്ണുകളെ താഴ്ത്തുക, കണ്ണുകളെ സൂക്ഷിക്കാം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാം, ഒരു നല്ല വിവാഹ ജീവിതത്തിൽ സന്തോഷകരവും സമാധാനകരവുമായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എൻ്റെ കുട്ടികൾ ഗൂഗിളിൽ ഓപ്പൺ സെർച്ച് നടത്തുമ്പോൾ പോലും അശ്ലീലമായ മൂവികളുടെ സൈറ്റുകളുടെ പരസ്യം നമ്മൾ സെർച്ച് ചെയ്യാതെ വരും. ഇപ്പോൾ നിങ്ങൾ ഖുർആനിൽ സെർച്ച് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സയൻസ് വിഷയത്തിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പോലും അശ്ലീലമായ സൈറ്റുകളുടെ പരസ്യങ്ങൾ വരും. നമ്മളെങ്ങാനും ആ ചിത്രം കണ്ട് മനസ്സിൽ എന്തെങ്കിലും തിന്മ തോന്നി അതിലൊന്ന് കൈ തൊട്ടു പോയാൽ നിങ്ങൾ അശ്ലീല ലോകങ്ങളുടെ സൈറ്റിൽ എത്തിയിരിക്കും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വരൽ പ്രയാസമാണ്. എൻ്റെ കോളേജിലെ ഒരു ഡിഗ്രി വിദ്യാർത്ഥി എൻ്റെ അടുക്കൽ കരഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു, സർ, ആറാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്, നിർത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെന്നാണ്. അന്നേരം അവന് പറ്റില്ല, അവന് എല്ലാ ടൈമിലും കിട്ടണം. ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥി ഒരു രാവും പകലും മുഴുവനും പുതപ്പിനുള്ളിലാണ്. ഒരു ദിവസം അവൻ്റെ ഉമ്മ പോയി പുതപ്പ് വലിച്ചിട്ട് നോക്കുമ്പോൾ പുതപ്പ് പുതച്ച് കിടന്ന് അതിൻ്റെ ഉള്ളിൽ അവൻ മൂവി കാണുകയാണ്. കാരണം ഒരു മണിക്കൂർ കണ്ടവൻ അഡിക്റ്റ് ആകുമ്പോൾ രണ്ട് മണിക്കൂർ കാണേണ്ടി വരും, അത് കാണുന്നവൻ നാല് മണിക്കൂർ കാണേണ്ടി വരും, എട്ട് മണിക്കൂർ കാണേണ്ടി വരും, പത്ത് മണിക്കൂർ കാണേണ്ടി വരും. അഡിക്ഷനായി അഡിക്ഷനായി ജീവിതത്തിൽ പിന്നെ ഈ മൂവികൾ ചിത്രങ്ങൾ കാണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ അവസ്ഥയിലേക്ക് എൻ്റെ കുട്ടികൾ എത്തും മുമ്പ് ഇന്ന് ഈ ഒരു നല്ല സമയത്ത് നല്ല മനസ്സോടുകൂടി ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായും നിങ്ങൾക്ക് മാറാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു ചോദ്യം ഇവിടെ കിട്ടിയിരിക്കുന്നത്, മുൻ പരിചയമില്ലാത്ത പെൺകുട്ടി വിവാഹം കഴിക്കുന്നതിനേക്കാളും നല്ലത് മുൻ പരിചയമുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നതല്ലേന്നാണ്. അതായത് ഞാൻ നേരത്തെ വിശദീകരിച്ച അവിഹിതമായിട്ടും നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ നമ്മുടെ ക്ലാസ്മേറ്റായിട്ടാണ് കാണേണ്ടത്. നിങ്ങൾ 20 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ടെങ്കിൽ നിങ്ങൾ 20 പെൺകുട്ടികളെയും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ, 20 ആൺകുട്ടികളെയും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ. ഒരു ദുഷിച്ച ചിന്തയോടുകൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കാണുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് മാനദണ്ഡം വെച്ചും അധാർമികതയാണ്, തെറ്റാണ്. പിന്നെ മുൻപരിചയം, പ്രേമിച്ചാൽ മുൻപരിചയം ഉണ്ടാവും, അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഈ ചോദ്യത്തിലുള്ളത്. മുൻപരിചയത്തിൻ്റെ കഥ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു BDS വിദ്യാർത്ഥി ഡെൻ്റൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് ചോദിച്ചാൽ അവൻ വീട്ടിലേക്ക് വന്നു, നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ അവന് വീട്ടിലൊന്നും അറിയാതെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം സംസാരിക്കാൻ. അപ്പോൾ എന്താന്ന് ചോദിച്ചു, അവൻ്റെ കൂടെ ശ്രദ്ധാ ക്ലാസ്സിൽ BDSന് പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ അവൻ പ്രേമിച്ചു. 4 വർഷം പ്രേമിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ വാപ്പ് ഗൾഫിലാണ്, അയക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു സംഖ്യ ഇവൾക്ക് കൊടുക്കും, എല്ലാ സഹായം ഇവൾക്ക് ചെയ്തു കൊടുക്കും. പിന്നെ കോളേജിലേക്ക് പോകുന്ന സമയത്ത് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഒന്നിച്ച് പോകും, ട്രെയിൻ ടിക്കറ്റ് അവൻ എടുത്തു കൊടുക്കും ഒക്കെ ചെയ്യും. ഫൈനൽ ഇയർ എക്സാം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കും ജയിക്കണമെങ്കിൽ സ്വന്തമായി പേഷ്യൻസ് വേണം, രോഗികൾ വേണം, എന്നിട്ട് എക്സാം ഉണ്ട്. അപ്പോൾ ഇവൻ കലക്ട് ചെയ്ത മുഴുവൻ രോഗികളെയും എന്ത് ചെയ്തു വെച്ചാൽ ഇവൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവും, ഞാനൊരു പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഇവിടെ പേഷ്യൻസിനെ എനിക്ക് തരണം അല്ലെങ്കിൽ ഞാൻ തോറ്റു പോകുന്നതാണ്. അങ്ങനെ ഇവൻ്റെ പേഷ്യൻസിനെ ഇവൾക്ക് കൊടുത്ത് അവൻ തോറ്റു, അവൾ ജയിച്ച്. എന്നിട്ട് അവൾ വീട്ടിലെത്തിയൊരു 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് ഫോണ്, എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കരുത്, വിഷമിക്കരുത് എന്ന്. അപ്പോൾ ഇവൻ ചോദിച്ചു, അപ്പോൾ നമ്മൾ തീരുമാനിച്ചതോ? അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ നീ ഈ 4 കൊല്ലം എന്നെ ബന്ധം സ്ഥാപിച്ചത് എന്തിന്? അവൾ പറയാണ്, അത് കോളേജിൽ ഒരു ഗാർഡിയൻ ആവാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, കോളേജിലെ കാര്യങ്ങൾ നടന്നു പോകാൻ, വേറെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് അവർക്ക് പോക്കറ്റ് മണി കിട്ടാനായിരുന്നു ഈ പ്രേമം എന്നാണ് അവൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു മഹാചതി ചെയ്ത ഈ പെൺകുട്ടി 4 വർഷം അവനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവൻ്റെ കൂടെ നിന്ന് അഭിനയിച്ചത് അവൾക്ക് അവനെന്താ മനസ്സിലാകാറുന്നത്? പ്രേമിച്ചാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവന് മനസ്സിലാവണ്ടേ? പ്രേമിക്കുന്നവർക്ക് പരസ്പരം പരിചയമാകുമെങ്കിൽ അവന് മനസ്സിലാവേണ്ടിയിരുന്നില്ലേ? മനസ്സിലായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും മനസ്സിലാവില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിനെ റോട്ടിന്നോ സ്കൂളിൽനിന്നോ കണ്ട് നേരെ സംസാരിച്ചാൽ നമുക്ക് എന്ത് പരിചയമാവാനാണ്? വിവാഹമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച രൂപത്തിൽ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഇസ്ലാം നിർദ്ദേശിക്കുന്ന പോലെ തന്നെ വിവാഹമാകുമ്പോൾ പറ്റിയ ഒരാളെ നമ്മൾ കണ്ടുപിടിക്കാം. ഇപ്പോൾ ചോയ്സാണ്, ചോയ്സാണ്. നേരെ അന്വേഷിച്ച് നമ്മുടെ ഏജ് ഡിഫറൻസും ക്വാളിഫിക്കേഷനും ഒക്കെയാണ്. പ്രേമിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നുണ്ട്, പെൺകുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ചില പെൺകുട്ടികൾ എന്ത് പറഞ്ഞാലും അവർക്ക് കേൾക്കില്ല. അപ്പോൾ ഞാനവിടെ ചോദിക്കും, ഇവൻ്റെ യോഗ്യതകൾ ചോദിക്കും. ഓ പറഞ്ഞവൻ SLC തോറ്റ ആളാണ്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്, പിന്നെ അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പിന്നെ അവൻ മുമ്പൊരു കല്യാണം കഴിച്ച് ഡൈവേഴ്സ് ആയതാണ്, ഇതൊക്കെ പറയും. എന്നാലും എനിക്ക് അവനെ മതിയെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ശരി, ഇവനെ നിനക്കൊരു പരിചയവും ഇല്ലയെന്ന് വിചാരിക്കും, എന്നിട്ട് നിന്നെ ഒരു വിവാഹാന്വേഷണം വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ എൻ്റെ വാപ്പ എന്നോട് പറയാണ്, ഒരു SLC തോറ്റ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സ്വന്തമായി വീടൊന്നും ഇല്ലാത്ത ഒരാളുണ്ട്,
അയാളെ നിനക്ക് വേണ്ടി ഒരു കല്യാണം അന്വേഷിച്ചാലോ എന്ന് പറഞ്ഞാൽ നീ എന്താ പറയാന്ന് വെച്ചു? ഞാൻ വേണ്ടാന്ന് പറയും. പിന്നെ ഇപ്പൊ എന്താ വേണമെന്ന് പറയണത്? എന്താ ഇപ്പൊ വേണമെന്ന് പറയണത്? പ്രേമിച്ചാൽ ആരെയും പറ്റും. അതുകൊണ്ട് പ്രേമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവി ജീവിതത്തിന് പറ്റുന്ന ഒരു വധുവാണോ വരനാണോ നോക്കി ചെയ്യുന്ന കാര്യമല്ല. പലപ്പോഴും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല പ്രയാസങ്ങളും അതിൻ്റെ പേരിൽ വരും. അതുകൊണ്ട് അറേഞ്ച്ഡ് മാരേജ്, വിവാഹമാകുമ്പോൾ നമുക്ക് ചുരിദാർ വാങ്ങിത്തരുന്ന, പേന വാങ്ങിത്തരുന്ന, സ്കൂളിലെ ഫീസൊക്കെ കൊടുക്കുന്ന വാപ്പനോടും ഉമ്മനോടൊക്കെ ചർച്ച ചെയ്ത് മോളെ മോനെ വിവാഹപ്രായമായി ഒരു വിവാഹം അന്വേഷിക്കാം നമുക്ക്, എന്നിട്ട് സന്തോഷകരമായി ബന്ധുക്കൾ അന്വേഷിച്ച് നമ്മളൊക്കെ പോയി കണ്ട് നമ്മൾ സ്വന്തം സംസാരിച്ച് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നടത്തുന്ന ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ ചേർന്ന് ആലോചിച്ച് നടത്തുന്ന ഒരു 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 വിവാഹമാണ് ഏറ്റവും നല്ല ഒരു വിവാഹം. അതാണ് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത്. നിങ്ങൾ ഇതുവരെ ഏറ്റവും നന്നായി ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റാണ് സാർ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേ ഒരു അറ്റൻഷനോട് കൂടെ തന്നെ ഇരുന്ന് ഈ ഉദ്ഘാടനത്തിൻ്റെ കാര്യങ്ങൾ കൂടെ നിർവഹിക്കാൻ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നെ ശ്രദ്ധിച്ച് കേട്ടതിനും ഈ നന്മയിൽ സാക്ഷികളായതിനും ഇതൊരു നല്ല പുണ്യകർമ്മമായി സൃഷ്ടാവ് പരമകാരുണ്യകൻ നമ്മൾ എല്ലാവരും സ്വീകരിക്കുമാറാവട്ടെ. നന്മയുള്ളൊരു മനസ്സും നന്മയുള്ളൊരു ജീവിതവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.